തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ നീക്കം. ഓണത്തിന് ശേഷം ചർച്ചകൾ തുടങ്ങും. സർക്കാർ താൽപര്യമെടുത്താൽ പദ്ധതിയുമായി DMRC സഹകരിക്കുമെന്ന് ഇ ശ്രീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സർക്കാരിന്റെ മെല്ലപ്പോക്കും അലംഭാവവും മൂലം ഇക്കഴിഞ്ഞ മാർച്ചിലാണ് തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികളിൽ നിന്ന് DMRC പിന്മാറിയത്. കരാർ ഒപ്പിടാൻ സർക്കാർ തയ്യാറാവാഞ്ഞതും മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകാഞ്ഞതുമാണ് DMRCയെയും ഇ ശ്രീധരനെയും ചൊടിപ്പിച്ചത്. സർക്കാരിന്റെ അനാസ്ഥയാണ് പിന്മാറ്റത്തിന് കാരണമെന്ന് ഇ ശ്രീധരൻ വാർത്താസമ്മേളനം നടത്തി തുറന്നടിക്കുകയും ചെയ്തു. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയെ പദ്ധതിയുടെ സാധ്യത സംബന്ധിച്ച പഠനം നടത്താനായി നിയോഗിച്ചിട്ടുണ്ട്. കൺസൾട്ടന്റായി DMRCയെ തിരികെ കൊണ്ടുവന്നേക്കുമെന്നും സൂചനയുണ്ട്. ഇക്കാര്യങ്ങളിൽ ഈ മാസം ആദ്യം ചർച്ചകൾ നടത്താനായിരുന്നു ധാരണയെങ്കിലും കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ചർച്ച ഓണത്തിന് ശേഷം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പദ്ധതിയുമായി സഹകരിക്കുന്നതിൽ DMRCക്ക് വിയോജിപ്പുമില്ല. കേരള ഗവൺമെൻറ് അതിന് ശരിക്കും വളരെ സീരിയസ് ആണ്. അതിന് ഉത്സാഹമുണ്ട്. അത് ലൈറ്റ് മെട്രോ ഏറ്റെടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ DMRC വിൽ ബി വെരി ഹാപ്പി ടു കം ബാക്ക്. 7,100 കോടിയോളം രൂപയുടെ പദ്ധതി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം. 3,000 കോടിയോളമാണ് തിരുവനന്തപുരം ലൈറ്റ് മെട്രോയ്ക്ക് പ്രതീക്ഷിക്കുന്ന ചെലവ്. പ്രകുല, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.